ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സന്തോഷമാണോ? സുഖമാണോ എല്ലാവർക്കും? ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, ന്യൂ ഇയർ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥനയോടു കൂടി ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? എല്ലാവരും എഴുന്നേറ്റ് കൈകൂപ്പി കണ്ണടച്ച് ഒന്ന് നിന്നേ. ഈശോയെ, ഞങ്ങൾ 2020 വർഷം പൂർത്തിയാക്കി 2021 വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ വരുന്ന വർഷത്തെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളായ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹത്തിനായിട്ട് അങ്ങയുടെ മുൻപിൽ കൈകൂപ്പി നിൽക്കുന്നു. ഞങ്ങളെ സമൃദ്ധമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണല്ലേ. കഴിഞ്ഞ വർഷം 2020 ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ അങ്ങ് കഴിഞ്ഞുപോയി. പുതിയൊരു വർഷം നമ്മൾ വളരെ ആകാംക്ഷയോടെ നോക്കി ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ടീച്ചർ ആശംസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുഞ്ഞുമക്കളെ ഈശോ മടിയിലെടുത്ത് വെച്ച് അനുഗ്രഹിച്ച കാര്യം പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതെയോ, ക്രിസ്മസ് കേക്കിനുള്ളിൽ അതെല്ലാം മറന്നുപോയോ? ഇല്ല അല്ലേ, നല്ല കുട്ടികളാണല്ലോ. അപ്പോൾ നമ്മൾ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈശോ നമ്മളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ, ഈശോ നമ്മളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ, ഈശോ നമ്മളെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഒത്തിരി സ്നേഹിക്കുന്ന ഈശോ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്നുണ്ടോ? ഓ അല്ലേ, ശരിയാണ്, ഈശോ നമ്മളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും നമ്മളെയൊക്കെ ഒരുപാട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. എങ്ങനെ ഈശോയുടെ സ്നേഹം നമുക്ക് മനസ്സിലാകുന്നേ? അത് പോട്ടെ, ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ പപ്പയും മമ്മയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും ചാടി എഴുന്നിട്ട് പറയും, ഉണ്ട് 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 അല്ലേ. എങ്ങനെയാ പപ്പയുടെ മമ്മിയുടെ സ്നേഹം നമുക്ക് മനസ്സിലാകുന്നേ? നമ്മൾ എന്ത് വലിയ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാലും അത് സാധിച്ചു തരുമ്പോഴാണോ? അതെയോ, നമ്മൾ എന്ത് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞാലും വലിയ വില കൊടുത്ത് അതൊക്കെ വാങ്ങിച്ചു തരുമ്പോഴാണോ? അതെയോ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കി തന്നിട്ട് കഴിച്ചോ കഴിച്ചോ എന്ന് പറയുമ്പോഴാണോ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സ്നേഹം തോന്നും അല്ലേ, സ്നേഹം ഉണ്ടെന്ന് തോന്നും അല്ലേ, നമുക്ക് സന്തോഷം തോന്നും. വേറൊരു കാര്യം ടീച്ചർ ചോദിക്കട്ടെ, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ വിഷമിച്ച് പേടിച്ച് സങ്കടപ്പെട്ട് ഒരു സ്ഥലത്ത് മാറിയിരിക്കുമ്പോൾ പപ്പയും മമ്മിയും അടുത്ത് വന്നിട്ട് എന്തിനാ മോളെ വിഷമിക്കണേ, എന്തിനാ മോനെ നീ സങ്കടപ്പെടുന്നേ, പപ്പയില്ലേ കൂടെ, മമ്മിയില്ലേ കൂടെ എന്ന് പറഞ്ഞ് നമ്മളെ കെട്ടിപ്പിടിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുമ്പോഴോ? അപ്പം നമുക്ക് നല്ലൊരു ധൈര്യം തോന്നും അല്ലേ, പപ്പ എൻ്റെ കൂടെയുണ്ട്, മമ്മി എൻ്റെ കൂടെയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എൻ്റെ കൂടെയുണ്ട്, അപ്പം എനിക്ക് ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട വരില്ല, ഒരു കാര്യത്തിലും സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് നമുക്ക് മനസ്സിൽ തോന്നും. ഇതുപോലെ തന്നെ ഈശോയെ നമ്മളെ സ്നേഹിക്കുന്നേ. എന്താ, നമ്മൾ ചിലപ്പോൾ ഈശോയുടെ എടുത്ത് നിന്നിട്ട് എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ ലിസ്റ്റുകൾ അങ്ങ് പറയും. അപ്പം ഈശോ ഇത് മുഴുവൻ നമുക്ക് സാധിച്ചു തരുന്നുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, നമ്മൾ നല്ല കുട്ടികളായിട്ട് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ മാത്രമേ ഈശോ നമുക്ക് സാധിച്ചു തരും. പക്ഷെ നമ്മൾ വിഷമിച്ച് വേദനിച്ച് ആര് സഹായത്തിനില്ലാതെ നമ്മൾ മാറിയിരിക്കുമ്പോൾ ഈശോ എന്താ പറയുന്നേ? ഈശോ നമ്മുടെ മനസ്സിലേക്ക് പറയും, എന്താ പറയുന്നേ? നീ സങ്കടപ്പെടേണ്ട കുഞ്ഞേ, നീ സങ്കടപ്പെടേണ്ട മോനെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയും. അപ്പം നമുക്ക് വലിയ സന്തോഷം തോന്നും. അതാണ് ഈശോ നമുക്ക് തരുന്ന സ്നേഹം അല്ലേ. അപ്പോൾ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എല്ലാ കുഞ്ഞുമക്കളും പറയും എനിക്ക് ഈശോനെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൻറ്റിയോ അങ്കിളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, വല്യപ്പച്ചനോ വല്യമ്മച്ചിയോ ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഓടി അടുത്തേക്ക് ചെല്ലും അല്ലേ. അവരെ കാണുമ്പോൾ ഓടി അവിടത്തേക്ക് ചെല്ലും, അടുത്ത് ചെന്ന് അവരോട് ഒത്തിരി വിശേഷങ്ങളൊക്കെ പറയും, അവരുടെ കയ്യെ പിടിക്കും, അവരെ കെട്ടിപ്പിടിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈശോയോട് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈശോയുടെ അടുത്തേക്ക് നമ്മൾ ഓടി ചെല്ലണം. എപ്പോഴാണ് ഈശോയുടെ അടുത്തേക്ക് ഓടി ചെല്ലണ്ടേ? എല്ലാ ദിവസവും നമ്മൾ ഈശോയുടെ അടുത്തേക്ക് ഓടി ചെല്ലണം. കുഞ്ഞുമക്കൾ ഓടി ചെല്ലുന്ന ഈശോയ്ക്ക് വളരെ ഇഷ്ടമാണല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതല്ലേ അത്,
കുഞ്ഞുമക്കൾ വരുന്നത് ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പള്ളിയിൽ പോകാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഓടി ഈശോയുടെ അടുത്ത് ചെല്ലണം. ഇല്ലെങ്കിൽ വീട്ടിൽ ഈശോയുടെ രൂപങ്ങളൊക്കെ ഇല്ലേ, ആ ഈശോയുടെ രൂപത്തിന് മുമ്പിലേക്ക് രാവിലെയും വൈകിട്ടും ഓടി ചെന്ന് ഈശോയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയണം. എങ്ങനെയാണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്നേ? നമ്മൾ ഒരു കൂട്ടുകാരനോട് പറയുന്ന പോലെ, ഒരു കൂട്ടുകാരിയോട് പറയുന്ന പോലെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ വല്യപ്പച്ചനോടും വല്യമ്മച്ചിയോടും പറയുന്ന പോലെ നമ്മുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ ഈശോയുടെ അടുത്ത് ചെന്ന് പറയണം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഈശോയുടെ അടുത്ത് കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നാൽ എന്താ ഗുണം എന്നറിയാവോ? എത്ര വലുതായാലും എത്ര വലിയ ആളായാലും നമ്മൾ ഇന്ന് ഈശോയുടെ അടുത്ത് ചെല്ലും. ഈശോയുടെ അടുത്ത് ചെന്ന് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഈശോയോട് പറയും. ഈശോ അതെല്ലാം കേൾക്കും അല്ലേ? എന്നിട്ട് നമ്മുടെ കൂട്ടുകാരനായിട്ട് കൂട്ടുകാരിയായിട്ട് ഈശോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു കൂട്ടുകാരനായിട്ട് ഈശോ കൂടെ ഉള്ളത് ഒത്തിരി നല്ല കാര്യമല്ലേ? നമ്മൾ എവിടെ പോയാലും ഈശോ നമ്മളെ ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ കൂട്ടുകാരനായിട്ട് നമ്മുടെ കൂടെ നടക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്നാലോ ഈശോ പെട്ടെന്ന് നമ്മളെ സഹായിക്കും അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യില്ലേ നിങ്ങൾ ഈശോയുടെ അടുത്തേക്ക് രാവിലെയും വൈകിട്ടും പോയി എല്ലാ കാര്യങ്ങളും വിശേഷങ്ങളും പറയില്ലേ? അങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് പാട്ടാത്? കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ ഈശോയേ ഈശോയേ ആശ്വാസം നീയല്ലോ. ഈ പാട്ട് കേട്ടിട്ടില്ലേ? കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഈ പാട്ട് അറിയത്തില്ലേ? ടീച്ചറിനറിയാലോ ഈ പാട്ട് അമ്മമാർ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അല്ലേ? ഈ പാട്ട് മുഴുവനായിട്ടൊന്ന് പഠിക്കണം. പുസ്തകത്തിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെ അമ്മയോട് ചോദിക്കണം, ചേച്ചിയോടൊക്കെ ചോദിച്ച് ചേട്ടനോടൊക്കെ ചോദിച്ച് ഈ പാട്ട് മൊത്തം പഠിക്കണം. എന്താ ഈ പാട്ടിനകത്ത് പറയുന്നതെന്നറിയാവോ? ഈശോ നമ്മുടെ ഉള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളെല്ലാം എടുത്തു മാറ്റി നമുക്ക് ആശ്വാസം തരും. പിന്നെയോ, പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞായി വന്ന് പിറന്നവൻ എന്ന് പറയുന്നുണ്ടല്ലേ. നമ്മൾ ഇപ്പോൾ ക്രിസ്മസിൻ്റെ പുൽക്കൂട്ടിലൊക്കെ നമ്മൾ കണ്ടു കുഞ്ഞു ഉണ്ണീശോയെ കണ്ടു അല്ലേ. അങ്ങനെ നിങ്ങളെപ്പോലെ ഒരു കുഞ്ഞായിട്ട് ഈ ലോകത്തിൽ വന്നു, നിങ്ങളെപ്പോലെ കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെ കാണിച്ച് വളർന്നു, എന്നിട്ട് വലിയ ആളായ ആളാണ് ഈശോ അല്ലേ. അപ്പം ആ ഈശോയ്ക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്. അപ്പം ടീച്ചർ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്ത് നോക്കൂ, ആ പാട്ട് വളരെ കൃത്യമായിട്ട് പഠിക്കണം. പഠിച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ടീച്ചറിനെ അത് പാടി കേൾപ്പിക്കണം. എങ്ങനെയാണ് നിങ്ങളുടെ ടീച്ചറിനെ പാടി കേൾപ്പിക്കുന്നേ? ആ പാട്ട് റെക്കോർഡ് ചെയ്ത് ടീച്ചറിന് അയച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ ഈശോ ഒത്തിരി നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളെ സ്നേഹിക്കുന്ന ഈശോയെ നമ്മളും ഒരുപാട് സ്നേഹിക്കണം. ഈശോയുടെ അടുത്തേക്ക് നമ്മൾ ഓടി ചെല്ലണം. ഈശോയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും ആദ്യം ചെയ്തതുപോലെ കൈകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥനാപൂർവ്വം നിന്നേ. ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുകയായിരുന്നു. ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും സ്നേഹത്തിനും ഒരുപാട് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും ഒരിക്കലും വിട്ടുപിരിഞ്ഞു പോകുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തരുതേ എന്നതാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. ഈശോയെ, ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഈ ഒരു പുതുവർഷം കാണാനുള്ള അവസരം തന്നതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.